നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത താലിബാൻ എതിർക്കുന്നവരെയെല്ലാം നിഷ്ഠൂരമായാണ് നേരിടുന്നത്. ഇന്നലെ 150 അംഗ ഇന്ത്യൻ സംഘത്തെ പിടികൂടിയെങ്കിലും പിന്നീട് അവരെ വിട്ടയച്ചു. എന്നാൽ സ്വന്തം പൗരന്മാരോട് അത്ര മര്യാദയോടെയല്ല താലിബാന്റെ പെരുമാറ്റം. താലിബാൻ ഭീകരൻ തകർത്തു കളഞ്ഞ തന്റെ വീട്ടിൽ നിന്നും തന്റെയും കുടുംബത്തെയും രക്ഷിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യസമയത്തുള്ള ഇടപെടലാണെന്ന് പറയുകയാണ് അഫ്ഗാനിലെ ഒരു വീട്ടമ്മ. സംഘർഷബാധിത സ്ഥലത്തു നിന്നും വായുസേന ഇടപെട്ട് ഒഴിപ്പിച്ച് ഇന്ത്യയിലെത്തി 168 അംഗസംഘത്തിലെ ഒരാളാണ് ഈ വീട്ടമ്മ. വീട് തീയിട്ട താലിബാനിൽ നിന്നും ഇന്ത്യ തന്റെയും തന്റെ മക്കളെയും പേരക്കുട്ടികളെയും രക്ഷിച്ചതായി വീട്ടമ്മ പറയുന്നു. ഉത്തർപ്രദേശിലെ ഹിന്ദോൺ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഇവർ ഇപ്പോഴുള്ളത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ 390 പേരെയും ഇന്ന് ഇന്ത്യയിലെത്തിച്ചു. 3 വിമാനങ്ങളിലാണ് ഇവരെ ഇന്ത്യയിലെത്തിച്ചത്. എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങളിലായി 222 പേരെ രാവിലെ എത്തിച്ചിരുന്നു. വ്യോമസേനയുടെ C-17 വിമാനത്തിൽ 168 പേരെയും ഗാസിയാബാദ് വ്യോമസേനാ താവളത്തിലെത്തിച്ചു. തിരികെ എത്തിയവരിൽ 329 പേരും ഇന്ത്യക്കാരാണ്. 2 നേപ്പാൾ പൗരന്മാരും സംഘത്തിലുണ്ട്. ഞായറാഴ്ച രാവിലെ കാബൂളിൽ കുടുങ്ങിയ 87 ഇന്ത്യക്കാരെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു. ഇവരെ കാബൂളിൽ നിന്നും തജിക്കിസ്ഥാൻ തലസ്ഥാനമായ ദുഷാർബേയിൽ എത്തിച്ചതിനു ശേഷം അവിടെ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ അതിരാവിലെ ഡൽഹിയിൽ എത്തിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ വിദേശികളും സ്വദേശികളുമായി ആയിരങ്ങളാണ് രാജ്യം വിടുന്നത്. കാബൂൾ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് എത്തുന്ന പൗരന്മാർക്ക് അമേരിക്ക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിന് പുറത്ത് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും കനത്ത ജാഗ്രത പുലർത്തണമെന്നും US അറിയിച്ചു. ഇന്നലെ മാത്രം 17,000 പേരെയാണ് US നിയന്ത്രണത്തിലുള്ള കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് അഫ്ഗാൻ പുറത്തെത്തിച്ചത്. ഇതിൽ 2,500 അധികം പേർ US പൗരന്മാരാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ വിദേശ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടയിൽ താലിബാനെ അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. ഭീകരരുമായി ചർച്ചയ്ക്കില്ലെന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞു. അഫ്ഗാൻ വിടാൻ ശ്രമിക്കുന്നവരുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി താലിബാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ അവരെ അംഗീകരിച്ചതായി നിലവിലെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ലെന്നും കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.